പീഡനക്കേസിലാണ് പിസി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യം നൽകിയത് കർശന ഉപാധികളോടെയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ദൈവത്തിന് നന്ദി എന്ന് പിസി ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ താൻ രൂക്ഷമായി പ്രതികരിച്ച മാധ്യമ പ്രവർത്തകയോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പിസി ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് പിസി ജോർജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് റോഷിബാൽ ചേരുന്നുണ്ട്. റോഷിബാൽ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പിസി ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് പി സി ജോർജിന് ജാമ്യം നൽകിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് നീണ്ട വാദത്തിനൊടുവിൽ 2 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പി സി ജോർജിന് ജാമ്യം നൽകിയത്. ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ പി സി ജോർജ് കർശന ഉപാധികളോടെയാണെന്ന് ജാമ്യം നൽകിയതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. 25,000 രൂപ കെട്ടിവെച്ച് ആണിപ്പോ ജാമ്യം നൽകിയിരിക്കുന്നത്. ഏതായാലും അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി സി ജോർജ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഫാരിസ് അബൂബക്കറാണ് എന്ന വളരെ ഗുരുതരമായ ആരോപണം. അതുമായി ബന്ധപ്പെട്ട പി സി ജോർജ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രകളെ കുറിച്ച് അന്വേഷിക്കണം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത് വീണാ വിജയന്റെ പേരിലുള്ള കമ്പനി വഴിയാണ്. വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം വിമാനത്താവളം മുടക്കം അദാനി ഗ്രൂപ്പിന് കൈമാറിയതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നു. അമേരിക്കയിൽ ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളുമായി പിണറായിക്ക് പങ്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങൾ പിണറായിയുടെ പങ്കാളിത്തമുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കണം എന്ന് പറയുന്നു. സർക്കാർ ഡാറ്റ കച്ചവടം നടത്തുന്നതായി സംശയിക്കുന്നുണ്ട്. ഡാറ്റ കച്ചവടമാണ് ഏറ്റവും വലിയ കച്ചവടമായി ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. സമയമാകുമ്പോൾ എല്ലാ തെളിവുകളും പുറത്തുവിടും എന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത്. താൻ നിരപരാധിയാണെന്ന് ആർക്കും അറിയാം, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പി സി ജോർജ് വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണ് പി സി ജോർജ് വായിച്ചത്. ഈ പ്രസ്താവനയിൽ ഉടനീളം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പി സി ജോർജ് ആരോപിക്കുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ മുഴുവൻ മുഴുവൻ കേന്ദ്ര ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഈ കത്തും കൈമാറും എന്നാണ് പി സി ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. താൻ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുമെന്ന് ഭയന്നാണ് ഇന്ന് തനിക്കെതിരെ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു. തനിക്കെതിരെ കള്ളക്കേസാണ് ഈ പരാതിക്കാരി നൽകിയത്. താൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്തത് കൊണ്ടാണ്, ഉമ്മൻചാണ്ടിക്കെതിരെ സിബിഐക്ക് മൊഴി നൽകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാതിയുമായി ഇപ്പോൾ സോളാർ കേസിലെ പരാതിക്കാരി രംഗത്ത് വന്നത് എന്നടക്കമുള്ള ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ആണ് ഇപ്പോൾ ഉയർത്തുന്നത് പി സി ജോർജ്. ഈ ആരോപണങ്ങൾ ഉയർത്തിയാണ് പി സി ജോർജ് ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, വളരെ വിശദമായ കാര്യങ്ങൾ അടുത്ത ദിവസം മാധ്യമങ്ങളോട് പറയുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വ്യക്തമാണ്. സോളാർ കേസ് പ്രതിയുടെ പീഡന പരാതിയിലാണ് പി സി ജോർജിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ദൈവത്തിന് നന്ദി എന്നും പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഗുരുതര ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെയും പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിബാൽ.